ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ ദോശയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ, ഇത് ചീസാണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഇത് ചീസല്ല കേട്ടോ, ഇത് ക്യാബേജാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല പഴുത്ത തക്കാളി ഞാൻ ഒരെണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായ പച്ചമുളകും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ, കാരണം പച്ചമുളകൊക്കെ അവർക്ക് എരിവായി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കാനൊന്നും സാധ്യതയില്ല, എരിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോവുകയുള്ളൂ. അതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. ഞാൻ നന്നായിട്ടൊന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയോ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ പാത്രത്തിൽ ശരിയാവില്ല, അത് കട്ടിംഗ് പ്ലേറ്റ് ആയിരുന്നു എൻ്റെ. ഇതിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിച്ച മാവാണ് കേട്ടോ ഇന്ന് ഈ മിക്സഡ് വെജിറ്റബിൾ ദോശ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് മാവിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ആദ്യം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ, നമ്മൾ ഈ ഊത്തപ്പം ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയും, അത് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചതിന് ശേഷം അടുപ്പ് സിമ്മിൽ തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇതിൻ്റെ ഇതിനെ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ദോശയുടെ ഒരു ഭാഗം കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ദോശയെ ഒന്ന് തിരിച്ചിടാം കേട്ടോ. ഓയില് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ നിറച്ച് ഓയിൽ ഒഴിച്ചത് കൊണ്ട് ഞാൻ അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഈ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ ഊത്തപ്പം റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഡിഷുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.